ഈ മെയ്തേയ് കുക്കി ഗോത്രം എന്ന് പറയുമ്പോൾ ഈ മെയ്തേയ്ക്കകത്ത് മെയ്തേയ് ഹിന്ദുസ് ആണ്, അതിനകത്ത് ഈ കൺവെൻഷനിലൂടെ വന്നിരിക്കുന്ന ഒരു വിഭാഗമാണ് മെയ്തേയ് ക്രിസ്ത്യൻസ്. അവരൊരു 20% കൂടുതലൊന്നുമില്ല, 15-20% ഉള്ളൂ. അതേസമയം കുക്കികൾ അല്ലെങ്കിൽ മറ്റേ ട്രൈബൽ ഈ 90% ഇതിന്റെ ഭൂപ്രകൃതി വരുന്ന ബാക്കി ജനവിഭാഗം മുഴുവൻ ക്രിസ്ത്യൻസ് ആണ്. അപ്പൊ ഈ ആക്രമിച്ച് കൊല്ലപ്പെടുന്ന മുഴുവൻ, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ സർക്കാർ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടില്ല. നമ്മുടെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം സർക്കാർ ബിസിനസ്സിനെടുത്തോ സർക്കാർ സ്ഥാപനങ്ങൾക്ക് കല്ലെറിയാം. ഒറ്റ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനോ ഗവൺമെന്റ് സ്ഥാപനങ്ങളോ ഒരു കല്ല് പോലും എറിയപ്പെട്ടിട്ടില്ല. രണ്ട്, ഈ മെയ്തേയ് ഹിന്ദുസിന്റേതായിട്ടുള്ള ഒരു സ്ഥാപനങ്ങളോ ഒരു അമ്പലങ്ങളോ ക്ഷേത്രങ്ങളോ തകർക്കപ്പെട്ടിട്ടില്ല. അവരുടെ വീടുകൾ പോയിട്ടില്ല, അവരുടെ കോളനികൾ തകർക്കപ്പെട്ടിട്ടില്ല. തകർക്കപ്പെട്ടത് മുഴുവൻ ഈ മെയ്തേയ് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെതായിട്ടുള്ള 251 പള്ളികളും അവരുടെ 6-5 സ്ഥാപനങ്ങൾ, കാത്തലിക് ചർച്ചിന്റെ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ഇവാഞ്ചലിക്കൽ ചർച്ച്, ബാപ്റ്റിസ്റ്റ് ചർച്ച്, ആംഗ്ലിക്കൻ ചർച്ചിന്റെ പോലുള്ള സ്ഥാപനങ്ങളും ബാക്കി ഇൻഡിപെൻഡന്റ് ചർച്ചുകളുടേതായിട്ടുള്ള സ്ഥാപനങ്ങൾ ആണ് ആക്രമിക്കപ്പെടുന്നത്. ഒരു ചോദ്യമാണ് നമ്മൾ മാധ്യമങ്ങളുടെ മുമ്പിലും അവിടെ നിന്നും നമ്മൾ ചോദിച്ചത്, ഇവിടെയും ചോദിക്കാൻ ആഗ്രഹിക്കുക, എന്തുകൊണ്ട് ഇത് വർഗീയതയുണ്ടോ എന്നൊരു ചോദ്യം എന്നെ പറയുന്നുണ്ട്. ഒറ്റ ചോദ്യമുള്ളൂ, എന്തുകൊണ്ട് ക്രിസ്ത്യൻ ചർച്ചസും സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെടുന്നു? ഒരു കേരളത്തിൽ നിന്നുള്ള ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സിന്റെ ഒരു കോൺവെന്റ് ഒരു വില്ലേജ് ആക്രമിച്ചപ്പോൾ കോൺവെന്റ് ആക്രമിക്കപ്പെട്ട് അവരെ ഒരു ദിവസം രാത്രി മുഴുവൻ കാട്ടില് സുഗണ എന്ന് പറയുന്ന സ്ഥലത്ത് അവരാക്രമിക്കപ്പെട്ട് തുടങ്ങി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വില്ലേജ് അവിടുന്ന് ഈ കത്തിക്കാൻ വന്നവര് അവിടുന്ന് ഒഴിവായി അവരെല്ലാം തിരിച്ചു പോയി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഡ്രസ്സ് എടുക്കണം, ഈ കനേസിന് സിസ്റ്റേഴ്സിന് ഡ്രസ്സ് എടുക്കണം. അപ്പൊ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അവര് ഈ ഗ്രാമക്കാരായ രണ്ടുപേരെയും കൂട്ടി ഇവിടെ ചെന്ന് കഴിയുമ്പോൾ കാണുന്നത് ഇതാക്രമിക്കാൻ വന്ന ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞു 2 ട്രൂപ്പുകളുണ്ട്, 2 മിലിറ്റൻസ്, അതായത് അവിടുത്തെ ഗവൺമെന്റിന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും കീഴിൽ പ്രവർത്തിക്കുന്ന 2 മിലിറ്റൻസ്, ആ മിലിറ്റന്റ് ഗ്രൂപ്പുകൾ അതിനകത്ത് താമസിക്കാം. എന്നിട്ട് ഇവർ കയ്യേക്കാലം പിടിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ അത്യാവശ്യം ഡ്രസ്സ് മാത്രം, ക്ലോത്ത് മാത്രം എടുക്കാൻ സമ്മതിച്ചു. 2-3 ബാഗുകളായിട്ട് അവിടെ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ ഡ്രസ്സ് എടുത്തുകൊണ്ട് ഇവർ അവിടുന്ന് രക്ഷപ്പെട്ടു. അവരിപ്പോൾ ഇംഫാൽ സിറ്റിയിൽ അവരുടെ ഹൗസ് താമസിക്കാം. ഇത് ഇതും ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? അതോടൊപ്പം തന്നെ മെയ്തേയ് ക്രിസ്ത്യൻസ് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ നേരിട്ട് അവരുടെ ക്യാമ്പുകളിൽ പോയി അവരെ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ ഒരു ഫോം കൊണ്ടാണ് വരുന്നത്, ഇവരൊരു ഫോം കൊണ്ട് വന്നിട്ട് ആ ഫോം ഫില്ല് ചെയ്യാൻ കൊടുക്കുക. അതിനകത്ത് ആദ്യത്തെ ചോദ്യം, നിങ്ങൾ എന്നാണ് ബൈബിൾ കത്തിക്കുന്നത്, നിങ്ങൾ എന്നാണ് നിങ്ങൾ തിരിച്ചു വരുന്നത്? ഇത് ഈ 2 ഗോത്രങ്ങൾ തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണെങ്കിൽ എന്തുകൊണ്ട് ഇതിനകത്ത് മതം കയറി വരുന്നു? എന്തുകൊണ്ട് ക്രിസ്ത്യൻസ് മാത്രം ആക്രമിക്കപ്പെട്ടു?